പ്രായം തളർത്താത്ത പോരാട്ട വീഡിയോയുമായി ട്രാക്കുകളിൽ കുതിക്കുകയാണ് അമ്പലവയൽ സ്വദേശി എ കെ ഗോവിന്ദൻ. 69-ാം വയസ്സിൽ ദേശീയതല മത്സരങ്ങളിൽ ഉൾപ്പെടെ പങ്കെടുത്ത് മെഡലുകൾ വാരിക്കൂട്ടുകയാണ് ഇദ്ദേഹം. വിവിധ ആശയങ്ങൾ മുൻനിർത്തി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന 1000 കിലോമീറ്റർ ഓട്ടോ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഗോവിന്ദൻ. പ്രായത്തെ ഓടിത്തോൽപ്പിച്ച അമ്പലവയലിലെ ഈ 69-കാരൻ പുതുതലമുറയ്ക്ക് വിസ്മയമാണ്. 3 വർഷങ്ങൾക്ക് മുൻപ് കൽപ്പറ്റ SKMJ മൈതാനത്ത് മാസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുത്തായിരുന്നു ഗോവിന്ദന്റെ ഓട്ടത്തിന്റെ തുടക്കം. സ്കൂളിലെ പഠനകാലത്ത് ട്രാക്കിനോട് പ്രിയമുണ്ടായിരുന്നെങ്കിലും മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നില്ല. വർഷങ്ങൾക്കു ശേഷം 66-ാം വയസ്സിലാണ് ഗോവിന്ദൻ ഒരു കായിക താരമായി പുറത്തുവരുന്നത്. പിന്നീട് കഴിഞ്ഞ 3 വർഷം കൊണ്ട് നിരവധി സംസ്ഥാന ദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിയായി. മത്സരങ്ങൾക്ക് മികച്ച രീതിയിൽ പരിശീലനം നൽകുന്നത് അമ്പലവയലിലെ മുൻ ഫുട്ബോൾ താരവും തോമാട്ടുചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായികാധ്യാപകനുമായ ഗോപാലകൃഷ്ണനാണ്. കായിക മത്സരങ്ങളിൽ കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഓടി നേടിയ 100-ലധികം വരുന്ന മെഡലുകളാണ് ഗോവിന്ദന്റെ ഇപ്പോഴത്തെ സമ്പാദ്യം. ഒരു വയോധിക കായിക താരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മത്സരം കൽപ്പറ്റ SKMJ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്നുള്ള ഒരു പരസ്യം പത്രത്തിൽ വന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോവുകയും അതിൽ 3 ഇനങ്ങളിൽ പങ്കെടുത്ത 100 മീറ്റർ, 200 മീറ്റർ, 5000 മീറ്റർ, ഇതിൽ 3 ഇനങ്ങളിലും എനിക്ക് ഫസ്റ്റ് കിട്ടിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ സംസ്ഥാനതല മത്സരം കാലിക്കറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു. അതിൽ 2 ഗോൾഡ് മെഡലും 1 ബ്രോൺസ് മെഡലുമാണ് കിട്ടിയത്. അതിനുശേഷം പിന്നീട് തുടർന്ന് പല സ്റ്റേറ്റ് മത്സരങ്ങളിലും എനിക്ക് 1-ാം സ്ഥാനം, 2-ാം സ്ഥാനമൊക്കെ പല ഇനങ്ങളിലും കിട്ടിയിട്ടുണ്ട്. ദിവസവും പുലർച്ചെ 5-ന് അമ്പലവയലിലെ വീട്ടിൽ നിന്ന് ഓടാനിറങ്ങും ഗോവിന്ദൻ. പൂർണ്ണ വെജിറ്റേറിയനായ അദ്ദേഹം ഇപ്പോഴും പറമ്പിലെ പണികൾക്കും മുൻപിലാണ്. പരിസ്ഥിതി സംരക്ഷണം, ആരോഗ്യ സംരക്ഷണം, ലഹരിമുക്ത യുവത്വം തുടങ്ങി വിവിധ ആശയങ്ങൾ മുൻനിർത്തി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന 1000 കിലോമീറ്റർ ഓട്ടം പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോഴിദ്ദേഹം. ഷാൻ ജോസഫ്, മലനാട് ന്യൂസ്, അമ്പലവയൽ.